ഇവിടെ എല്ലാം മാലിന്യം കുന്നുകൂടി കിടക്കാണ് എല്ലായിടത്തും. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും എല്ലാം മുൻകൂട്ടി വാങ്ങാറുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര ദുർഗന്ധമായിട്ട് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസാറേ. കാരണം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതോടൊപ്പം നിന്ന് മറ്റു മാലിന്യങ്ങളും എല്ലാം ചേർന്ന് അത് വളരെ വലിയ ജനദ്രോഹം എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. വാർഡിൽ സ്ഥാപിച്ചിരുന്ന വേസ്റ്റ് കിയോസ്കിൽ നിന്നും വേസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിത്ത് സി തലവൂർ പഞ്ചായത്തിന് മുന്നിൽ വേറിട്ട പ്രതിഷേധവുമായി എത്തി. ഇവിടെ എല്ലാം മാലിന്യം കുന്നുകൂടി കിടക്കാണ് എല്ലായിടത്തും. ഇപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും എല്ലാം മുൻകൂട്ടി വാങ്ങാറുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല. എല്ലാ വാർഡുകളിലും ഇപ്പം ഈ പ്ലാസ്റ്റിക്കുകൾ ഡംപ് കൂടി കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ മിനി എം സി എഫുകളിൽ അവിടുന്ന് ഇവരെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് എടുത്തു മാറ്റുന്നില്ല. അവിടെ ഈ ഇഴജന്തുക്കളുടെ പ്രശ്നമുണ്ട്. അല്ലാതെ മാലിന്യങ്ങൾ എന്തുവാ പിന്നെ ഇതിൻ്റെയൊക്കെ വല്ലാത്ത സ്മെല്ലുകളാണ്. ഇന്നലെ തന്നെ കോളനിയിലുള്ള അവർ എനിക്കെതിരെ ഫേസ്ബുക്കുകളിൽ പോസ്റ്റ് ഇടുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ വെളുപ്പാങ്കാലത്തങ്ങാണ്ട് പഞ്ചായത്ത് കുറച്ച് മാലിന്യം എടുത്തു മാറ്റി. ബാക്കിയുള്ള മാറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ തവണയും മാലിന്യം മാറ്റണമെന്ന് പറയുമ്പോൾ പറയുന്നത് ഡ്രൈവറില്ല വണ്ടിയില്ല എന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതിനൊരു പരിഹാരം കാണാതെ ഞാനിവിടെ നിന്ന് പോകുന്നില്ല. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ കുര ലക്ഷം വീട് ഭാഗത്താണ് തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വേസ്റ്റ് നിക്ഷേപിക്കാൻ കിയോസ്കുകൾ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ വേസ്റ്റുകൾ നിറഞ്ഞ സാഹചര്യത്തിൽ ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ദുർഗന്ധമായിട്ട് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസാറേ. കാരണം എന്ന് പറഞ്ഞാല് അവര് 6 മാസത്തിന് മുൻപേ അവിടെ കൊണ്ടുവച്ച 3 മാസമായി കാണും. അപ്പം ഞങ്ങൾക്ക് പൊടിക്കുന്നങ്ങളൊക്കെ ഉള്ള ഞങ്ങളുടെ വീടിന് തൊട്ട് അടുത്ത മെമ്പർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളെല്ലാം. ഇതിന് എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് തീരുമാനം എടുക്കണം. കാരണം എന്ന് പറഞ്ഞാല് ഇവരാണ് എന്റെ ഒന്ന് ജസ്റ്റ് നേരെ ഇരിക്കുന്ന വീട് ഇവരുടെയാ. അതുകൊണ്ട് ഇത് അവിടുന്ന് മാറ്റാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ചെയ്തു തരണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു അപേക്ഷ ഉള്ളത്. എത്രയും പെട്ടെന്ന് അത് മാറ്റണം. അല്ലെങ്കിൽ ഞങ്ങള് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനും മാർഗമില്ലാത്തവരാ. ഞങ്ങളൊക്കെ അതിന് പിന്നെ എങ്ങനെങ്കിലും നടന്നെങ്കിലും പോകും. ഇവരെ പോലുള്ളവര് എന്ത് ചെയ്യും? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് അത് അവിടുന്ന് മാറ്റി തരണം. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകിയിരുന്നു. നമ്മുടെ തലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ച് വെക്കുന്ന എം സി എഫുകൾ പഞ്ചായത്ത് മിനി എം സി എഫുകൾ പഞ്ചായത്തുകൾ കുറച്ചു കാലം മുമ്പ് സ്ഥാപിച്ചതാണ്. അത് മിക്കവാറുള്ളതെല്ലാം സ്ഥാപിച്ചിട്ടുള്ള ജനവാസ കേന്ദ്രങ്ങളിലാണ്. ജനങ്ങൾ വളരെയധികം തിങ്ങിപ്പറക്കുന്ന സ്ഥലങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു പദ്ധതി നോക്കുമ്പോൾ വളരെ നല്ലൊരു പദ്ധതിയാണ്. കാരണം വീടുകളിൽ ചെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെല്ലുന്നു, പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നു, അതൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. ആശയം വളരെ നല്ലതാണ്. പക്ഷെ അത് പ്രാവർത്തികമായില്ല എന്നുള്ളിടത്താണ് അത് പരാജയമായതും അത് ജനദ്രോഹപരമായി മാറിയതും. കാരണം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതോടൊപ്പം നിന്ന് മറ്റു മാലിന്യങ്ങളും എല്ലാം ചേർന്ന് അത് വളരെ വലിയ ജനദ്രോഹം എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടൽ കേന്ദ്രമായിട്ട് ആ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ നമ്മളിങ്ങനൊരു പ്രതിഷേധവുമായി വന്നതിൻ്റെ കാര്യം, രണ്ടാമത്തെ വാർഡിൽ ഒരു ലക്ഷം വീട് കോളനിയുണ്ട്. വളരെ അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കേന്ദ്രമാണ്. അത് വളരെ കുഞ്ഞുങ്ങൾ മുതൽ വളരെ പ്രായമായ ആളുകൾ വളരെ ഏറെ ജന സാന്ദ്രതയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ട് സ്ഥാപിച്ച ഈ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു കൂട്, അത് സമയബന്ധിതമായിട്ട് അതിലെ വേസ്റ്റ് മാറ്റാനായിട്ട് പഞ്ചായത്ത് അധികാരികൾ തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് പലതവണ ഇവിടെ ആവശ്യപ്പെട്ടു അത് അവിടെ ഒന്ന് മാറ്റണം. പക്ഷെ അതിന്റെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ വരാൻ പോകുന്ന സമയത്ത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ കൊട്ടിഘോഷിച്ച് പഞ്ചായത്തും അധികാരികളും ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഈ വേസ്റ്റ് ഡംപ് ചെയ്തെടുത്തുന്നത് റിമൂവ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ ഇവിടെ വാഹനമില്ല, വാഹനം എടുത്തിട്ടുണ്ട്, ഡ്രൈവറില്ല, ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ വാഹനത്തിന്റെ മെയിൻ്റനൻസ് വർക്കുകളുണ്ട് തുടങ്ങിയ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് അത് ജനങ്ങളെ വെറും വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ നടക്കുന്നത്. അതിനെതിരെയാണ് ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധം നടത്താനായിട്ട് നമ്മൾ തയ്യാറായിട്ടുള്ളത്. അവിടെ നിന്ന് വന്നിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം വന്ന് അവർ നിവേദനം മുൻകാലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിനോ അതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകി. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുള്ള 22-ാം തീയതി കൂടി മാറ്റാവുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട 22-ാം തീയതി ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് 22-ാം തീയതി.
അതിനു മുമ്പ് ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ അതൊരു കാരണമാക്കി വീണ്ടും ഈ വേസ്റ്റുകൾ അവിടെ തുടരും. ഈ വേസ്റ്റ് സൂക്ഷിച്ചിരിക്കുന്ന കുരാ ലക്ഷ്മൺ വീട് കോളനിയെ സംബന്ധിച്ചിടത്തോളം ജനസാന്ദ്രത കൂടിയ സ്ഥലമാണ്. മാത്രമല്ല ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന കൂട് സ്ഥാപിച്ചതിനോട് ചേർന്ന് തന്നെയാണ് അവിടെ അംഗൻവാടിയുണ്ട്, അവിടെ മറ്റ് പൊതുജനങ്ങൾ വന്നു പോകുന്ന കേന്ദ്രങ്ങളുണ്ട്. ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടാൽ ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകും. അതിനു മുമ്പായിട്ട് ഏറ്റവും അടിയന്തരമായിട്ട് ആ വേസ്റ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് നടത്തേരി വരെ ആരംഭിച്ചു എന്ന് പറയപ്പെടുന്ന കേന്ദ്രത്തിലേക്ക്, ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന കേന്ദ്രത്തിലേക്ക് ഇത് മാറ്റണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അത് അതിന് ഇവർ അടിയന്തരമായിട്ട് തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വേസ്റ്റുകൾ മുഴുവനും നീക്കം ചെയ്യാത്ത സാഹചര്യത്തിലാണ് വാർഡംഗമായ രഞ്ജിത്ത് സി പഞ്ചായത്ത് പടിക്കൽ സമരവുമായി എത്തിയത്. ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്. പുനലൂരിന്റെ പൊൻതിളക്കം അൽമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 291 2916 8129 6999 16.